ആശങ്ക വർദ്ധിപ്പിച്ച എറണാകുളത്ത് ഇന്ന് 92 പേർക്ക് കൂടി കൊറോണ. ആലുവയിൽ ഒരു കൊറോണ മരണവും റിപ്പോർട്ട് ചെയ്തു. 66 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗവ്യാപന തോത് കൂടിയ ആലുവ ക്ലസ്റ്ററിൽ നാളെ മുതൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. ആലുവ സ്വദേശിനി ബീവാത്തുവാണ് കൊറോണ ബാധിതയായി മരിച്ചത്. അർബുദ രോഗിയായിരുന്ന ബീവാത്തുവിന് കൊറോണ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. എറണാകുളത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്ത 92 കൊറോണ കേസുകളിൽ 66 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 15 പേരുടെ ഉറവിടം വ്യക്തമല്ല. ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണായ ആലുവയിൽ രോഗവ്യാപനം ഗുരുതരമായതിനാൽ സമീപ പഞ്ചായത്തുകളായ ചൂർണിക്കര, എടത്തല, ചെങ്ങമനാട്, കരിമാലൂർ, കടുങ്ങല്ലൂർ, ആലങ്ങാട് പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടുത്തി ക്ലസ്റ്ററാക്കി കർഫ്യൂ പ്രഖ്യാപിച്ചു. തൃക്കാക്കര കരുണാലയത്തിലെ 3 കന്യാസ്ത്രീകൾക്ക് കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കരുണാലയത്തെ ക്ലോസഡ് ക്ലസ്റ്ററാക്കി. ചെല്ലാനത്തെ രോഗവ്യാപന തോത് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് ആകെ 224 കൊറോണ രോഗികളാണുള്ളത്. മാറാടി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 4, പിണ്ടിമനയിലെ വാർഡ് 8, കുന്നത്തുനാടിലെ വാർഡ് 12 പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകളായി. ആകെ രോഗബാധിതരായ 92 പേരിൽ വിദേശത്തുനിന്നും ഇതര സംസ്ഥാനത്തു നിന്നുമായി വന്ന 10 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളത്തെ വിവിധ ആശുപത്രികളിലായി 987 പേർ ചികിത്സയിലുണ്ട്. 18 പേർക്ക് മാത്രമാണ് രോഗമുക്തി. ചികിത്സയിലുള്ളവരുടെ എണ്ണം 1000 ത്തോടടുക്കുമ്പോൾ എറണാകുളത്ത് ആശങ്ക വിട്ടൊഴിയുന്നില്ല. ജനം കൊച്ചി.